നമസ്കാരം. മാന്യ ശ്രോതാക്കളുമായി വീണ്ടും ഓർമ്മകളുടെ ഈണങ്ങൾ പങ്കുവയ്ക്കുവാനായി നൊസ്റ്റാൾജിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇതാ. ഗ്രഹാതരമായ സ്മരണകളെ മനസ്സിന്റെ ഓർമ്മ ചെപ്പിലിട്ട് താലോലിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും പ്രിയപ്പെട്ട ഓർമ്മകൾ ഉണർത്തുന്ന ഈണങ്ങൾ. ഈ ഈണങ്ങളുടെ ഗാനങ്ങളുടെ ഒരു പങ്കുവയ്ക്കൽ, അതാണ് നൊസ്റ്റാൾജിയ എന്ന ഈ പ്രോഗ്രാം. നമുക്കൊപ്പം തങ്ങളുടെ ഗ്രഹാതര സ്മൃതികൾ ഉണർത്തുന്ന ഗാനങ്ങൾ പങ്കുവയ്ക്കുവാൻ എത്തിയിരിക്കുന്നത് ആരാണെന്നല്ലേ, നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം രാധാകൃഷ്ണൻ നായർ എന്ന രാധാകൃഷ്ണൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ മിനിയുമാണ്. സിഡ്നിയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒരു സജീവ സാന്നിധ്യമായ ഇദ്ദേഹത്തെ സിഡ്നി മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി വളരെ നല്ല ഒരു ഗായികയാണെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. രണ്ടു പേർക്കും നമസ്കാരം. നമസ്കാരം സ്മിത. നമസ്കാരം സ്മിത. സ്മിത സിഡ്നി മലയാളികളുടെ ഇടയിൽ വളരെ സുപരിചിതയായ ഒരു ഗായികയാണല്ലോ. പിന്നെ സ്മിത എന്റെ ഗുരുവും കൂടിയാണ്. അത് ശരിയാണ് സ്മിത. ഞങ്ങളെ ഇങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോസ്റ്റാൾജിക്കായിട്ടുള്ള പാട്ടുകളുടെ ഓർമ്മകളിലേക്കൊരു പ്രയാണമാകട്ടെ ഈ പ്രോഗ്രാം. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ഗ്രഹാതുരമായ ഗാനങ്ങളുടെയും സ്മരണകളുടെയും ഒരു പങ്കുവയ്ക്കൽ തന്നെ ആവട്ടെ ഇന്നത്തെ എപ്പിസോഡ്. രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു വലിയ സംഗീത ആസ്വാദകനാണെന്ന് എന്നറിയാം. താങ്കളുടെ പ്രിയപ്പെട്ട പാട്ടുകളിലേക്ക് കടക്കാം. ദേവരാജൻ മാഷ്, ബാബുരാജ്, ജോൺസൺ മാഷ്, അങ്ങനെ എല്ലാ സംഗീത സംവിധായകന്മാരും ഓരോ രാഗങ്ങളെ ബേസ് ചെയ്തിട്ടാണല്ലോ മ്യൂസിക് ചെയ്തിരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പഴയ പാട്ട് തങ്കത്തളിയൽ എന്ന് തുടങ്ങുന്ന പാട്ട്. അതിൽ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനഘ മന്ത്രമുണ്ടോ എന്ന വരികൾ വയലാറിനല്ലാതെ ആർക്കാണ് എഴുതാൻ കഴിയുക? ഇതെന്ത് രാഗമാണ്? ഈ രാഗത്തിൽ മലയാളത്തിൽ വേറെ ഏത് പാട്ടാണ് ഉള്ളത്? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. ഇതിന്റെ രാഗം ശുദ്ധധന്യാസി അഥവാ ഉദയരവിചന്ദ്രിക എന്നറിയപ്പെടുന്ന രാഗമാണ്. ഇതേ രാഗത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത് മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു എന്ന പഴയ ഗാനമാണ്. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. അതേപോലെ കിഴക്കുണരും പക്ഷിയിലെ സൗവർണികാമൃത ബീജുകൾ എന്ന ഗാനവും ഇതേ രാഗത്തിലുള്ള ഒരു പാട്ടാണ്. ബാല്യകാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പാട്ട് പറയാമോ? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാല്യകാലത്തിലെ ഗാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ആ ഗാനം എന്നെന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗാനം. ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാടാമോ? അത് വേണോ? എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മലയാള സിനിമ ഗാനശാഖയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം മോഹനം. പേര് പോലെ തന്നെ മോഹനമായ മോഹനരാഗം. എത്ര എത്ര മലയാള സിനിമാ ഗാനങ്ങളാണ് ഈ രാഗത്തിൽ വന്നിട്ടുള്ളതും ഹിറ്റായിട്ടുള്ളതും. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഈ ഗാനവും മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ഏതായാലും ജയചന്ദ്രൻ ആലപിച്ച ആ ഗാനം നമ്മൾക്കെല്ലാവർക്കും ഒന്ന് കേട്ട് കളയാമല്ലേ. കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ.
പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. ബാല്യകാലത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എത്ര എത്ര നല്ല പാട്ടുകളുണ്ട്. ബാബുരാജ് മാഷിൻ്റെ ഒരു പുഷ്പം മാത്രമെൻ, പിന്നെ അകലെ അകലെ നീലാകാശം, രാജഹംസം എന്ന ചിത്രത്തിലെ സന്യാസിനി എന്നുള്ള പാട്ട്, പിന്നെ കള്ളിച്ചെല്ലം മേലെ കരിമുകിൽ കാട്ടിലെ, പിന്നെ ഓ മൃദുലെ മൃദുലെ, ഇങ്ങനെ എത്ര എത്ര ഗാനങ്ങൾ. അതുപോലെ തന്നെ മിനി പാടി വളരെയധികം കേട്ടിട്ടുള്ള ഭാസ്കരൻ മാഷിന്റെ മഞ്ഞണിപ്പൂനിലാവ് എന്ന മനോഹരമായ പാട്ട് എനിക്ക് എന്നെന്നും പ്രിയപ്പെട്ടതാണ്. ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാടാമോ? മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി ഇനി മിനിയോട് ഒരു ചോദ്യം. മിനിയെ ബാല്യകാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട് പറയാമോ? എൻ്റെ ബാല്യകാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജാനകമ്മയുടെ പാട്ടുകളാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയും ജാനകിയമ്മ തന്നെ. അഞ്ഞനെ കണ്ണെഴുതി, ഉണരുണരു ഉണ്ണിപ്പൂവെ, നിദ്രതൻ നീരാഴി, ശാരികെ എൻ ശാരികെ, പിന്നെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി മൈക്കിൻ്റെ മുന്നിൽ പാടിയ കിലുകിലും കിളിമരത്തോണി, ഇതെല്ലാം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. എനിക്കിഷ്ടപ്പെട്ട ജാനകിയമ്മയുടെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്നുള്ള പാട്ട് ഞാൻ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രേഖ താന
അതുപോലെ തന്നെ 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന പാട്ട് എന്നെന്നും എന്റെ മനസ്സിൽ പൂവണിഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. ആ പാട്ടിന്റെ രണ്ടു വരിയൊന്ന് മൂളാമോ മിനി? ഈ രാഗം വളരെ അപൂർവമായിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ സ്മിത, ഈ രാഗം ഏതാണ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? മിയാൻ കി മൽഹാർ എന്ന ഹിന്ദുസ്ഥാനി രാഗമാണ് ഇതിന്റെ രാഗം. മലയാളത്തിൽ ചുരുക്കം ചില ഗാനങ്ങൾ മാത്രമാണ് ഈ രാഗത്തിലുള്ളത്. വൈശാലിയിലെ ഇന്ദു പുഷ്പം എന്ന ഗാനം ഈ രാഗത്തിലുള്ള ഒന്നാണ്. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. പിന്നെ ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ ദേവി എന്നാരംഭിക്കുന്ന ഒരു പാട്ടുണ്ട്. പിന്നെ റീസെന്റ് ആയ ഒരു മൂവിയിൽ എം ജയചന്ദ്രൻ പാടി അഭിനയിച്ച ഒരു പാട്ട്, വരികളും മൂവിയും ഓർക്കുന്നില്ല, പക്ഷെ ആ പാട്ട് ആ രാഗം ആണെന്ന് ഒരു ഓർമ്മയുണ്ട്. ഈ രാഗത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ താൻസൺ എന്ന വലിയ മ്യൂസീഷ്യന്റെ ഒരു സൃഷ്ടിയാണ് ഈ രാഗം എന്നാണ് ചരിത്രം പറയുന്നത്. ഭരതൻ സംവിധാനം ചെയ്ത ചമയം എന്ന ചിത്രത്തിലെ രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം, കൈതപ്രത്തിന്റെ വരികൾ, ജോൺസൺ മാസ്റ്ററിന്റെ സംഗീതം, ചിത്രയുടെ ആലാപനം, എത്ര മനോഹരമായിട്ടുള്ള ഒരു നോസ്റ്റാൾജിക് കോൺട്രിബ്യൂഷൻ. സ്മിത, അതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ ഒന്ന് പാടുവോ. എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിമിഷമേ ഹിന്ദോളം എനിക്കെന്നും പ്രിയപ്പെട്ട രാഗം തന്നെ. ഈ രാഗത്തെക്കുറിച്ച് മിനിക്ക് എന്താണ് പറയാനുള്ളത്? ആ രാഗത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ രാഗത്തിൽ മാധുരിയമ്മ പാടിയ പ്രിയസഖി ഗംഗ എന്നുള്ള പാട്ട് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. എന്നോട് അമ്മ എപ്പോഴും പാടാൻ പറയുന്നൊരു പാട്ടാണിത്. രണ്ടു വരി പാടാമോ? മിനി, വളരെയധികം നൊസ്റ്റാൾജിക് മെമ്മറീസ് ഓരോരുത്തർക്കും പകർന്നു തന്ന ഒരു കാലഘട്ടമാണ് അവരവരുടെ ക്യാമ്പസ് ജീവിതം അല്ലേ? ആ ഒരു ഓർമ്മകൾ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു ഗാനം പറയാമോ? കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദാസേട്ടൻ പാടിയ സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ശ്രീലതികകൾ എന്ന പാട്ട് എനിക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഗാനമാണ്. സുഖമോ ദേവി എന്ന ചിത്രത്തിൽ ക്യാമ്പസ് ജീവിതം അതിന്റെ എല്ലാ എസൻസോടും കൂടിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മിനി പറഞ്ഞതുപോലെ ആ പാട്ട് എന്നെയും കോളേജ് ക്യാമ്പസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അറിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിതികളിലെഴുതിയ
ഇളയ കവിതകളഴകൾ ശ്രീലതികൾ തളിര നിന്നുലയേ വാക്കിളി മകളേ തേൻ കുളിർമൊഴിയേ അരിയുറിയൂ ഞാൻ അതിലിരുന്നാടു കനകളിവികളിലെഴുതിയ കവിതകളഴകൾ ശ്രീലതികൾ തളിര നിന്നുലയേ ഹൃദയഗീതമായി വരിക ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരുതി സരിമ സരിമ പ സരിമ പരി സരിമ പരിച സരിമ പരിചരി രമ പരി സരിമ പ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മനസ്സിൽ തങ്ങി നിന്നിരുന്ന ഒരു മനോഹരമായ ഗാനമായിരുന്നു ഏതോ ഒരു സ്വപ്നമെന്ന ചിത്രത്തിലെ ഒരു മുഖം മാത്രം കണ്ണിലെന്ന പാട്ട്. ആ ചിത്രത്തിലെ തന്നെ പൂമാനം പൂത്തുലഞ്ഞ് എന്ന പാട്ടും വളരെ ഹൃദ്യമായിരുന്നു. സലിൽ ചൗധരിയുടെ ഒരു വേറിട്ട സംഗീതം. രാധാക്ഷൻ ചേട്ടാ, വളരെ നൊസ്റ്റാൾജിക് ആയതും അതേസമയം വളരെ പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്തതുമായിട്ടുള്ള ഒരു പാട്ട് പറയാമോ? ഒ എൻ വി എഴുതി, ശരത് സംഗീത സംവിധാനം ചെയ്ത താളമയഞ്ഞു എന്ന പാട്ട് പവിത്രമെന്ന ചിത്രത്തിൽ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മധ്യമാവതി രാഗത്തിലാണെന്ന് കണ്ടു. എന്താണ് സ്മിത ഈ രാഗത്തിൻ്റെ പ്രത്യേകത? ഏത് ഭാവങ്ങളിലൊക്കെയാണ് ഈ രാഗം കൂടുതലായി ഉപയോഗിക്കുന്നത്? രണ്ട് രാഗങ്ങൾ ഉപയോഗിച്ച് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. ദ്വിജാവന്തി രാഗത്തിലാണ് പല്ലവി ചെയ്തിട്ടുള്ളത്. ചരണങ്ങൾ മധ്യമാവതി രാഗത്തിലും. ദ്വിജാവന്തി രാഗത്തെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു പാട്ടാണ് ദാസേട്ടൻ പാടിയ ഒരു ഡിവോഷണൽ സോങ്. ഒരു നേരമെങ്കിലും എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലാത്തവരാരും ഉണ്ടായിരിക്കില്ല. ഒരു നേരമെങ്കിലും കാണാതെ വൈയെൻ്റെ ഗുരുവായൂരപ്പാലിൻ ദിവ്യരൂപം. മധ്യമാവതി പൊതുവെ അറിയപ്പെടുന്നത് മംഗളകരമായ ഒരു രാഗം എന്നാണ്. കച്ചേരി പാടുമ്പോൾ എൻഡ് ചെയ്യാൻ പൊതുവെ ഈ രാഗത്തിലുള്ള കൃതികളാണ് പാടാറുള്ളത്. ഈ മനോഹരമായ ഗാനത്തോടുകൂടി നൊസ്റ്റാൾജിയുടെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇത്രയും മനോഹരമായ പാട്ടുകളും തങ്ങളുടെ ചിന്തകളും ശ്രോതാക്കൾക്കായി പങ്കുവെച്ച രാധാകൃഷ്ണൻ ചേട്ടനും മിനിക്കും വളരെ വളരെ നന്ദി. ഓർമ്മകളുടെ ഈണങ്ങളുമായി വീണ്ടും എത്തുന്നതുവരെ ബൈ, ശുഭരാത്രി. ഏതായാലും ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളും അനുഭവങ്ങളും ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാൻ അവസരമൊരുക്കിയ സിഡ്നി മലയാളി റേഡിയോയ്ക്ക് വളരെ നന്ദി. സ്മിതയ്ക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി. ശ്യാമായ
ആശാലോലം ആശാലോലം ആരാരോ പാടും ഗാനം കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി ഏതോ പൈതം മുന്നിൽ വന്ന പോലെ ഏതു ജീവൻ ഗാനം വാഴിൻ്റെ കോവിലിൽ സോപാന ഗാനമാ ആടുന്ന നാഗിനി ഓതി പ്രവാഹിനി ജീവൻ്റെ സംഗീതം പൂർണ്ണം തരളലയും താഴും രാഗധാര താളം താളത്തിൽ ചൊല്ലി ചൊല്ലി കുഞ്ഞി കാലു പിച്ച പിച്ച വയ്ക്കും കാലം തുമ്പപ്പൂവിലോണ തുമ്പി തുള്ളാൻ വന്നു വേനൽക്കിനാവുമ്പോൾ പൂവിട്ടു കൊന്നകൾ ഈ ജീവശാഖി മാഗന്ധശാഖിയിൽ